ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജിത്തു ലൈഫ് സ്റ്റൈൽ. നമ്മൾ ഇന്നൊരു പോക്കോ M2 അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഫോണ് ഫ്ലിപ്പിന് വന്നതല്ലോ, അപ്പോൾ നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമ്മുടെ അനിയനെ കൊണ്ടാണ് ഈ കവറൊക്കെ ഒന്ന് പൊട്ടിച്ച് അൺബോക്സ് ചെയ്യിപ്പിക്കും. പൊട്ടിച്ചോ കെട്ടി നമുക്കപ്പോൾ തുറന്ന് നോക്കാം. അത്യാവശ്യം നല്ല പാക്കിംഗ് ഒക്കെയാണ് അവർ ഫ്ലിപ്പുകാർ ചെയ്തിരിക്കുന്നത്. സേഫാണ് ഫോണ്. അപ്പോൾ നമ്മുടെ ഈ പോക്കോൻ്റെ ബോക്സ് ഒന്ന് പൊട്ടിക്കുക. ഇതിനകത്താണ് നമ്മുടെ ഫോൺ ഇരിക്കുന്നത്. രണ്ട് സൈഡും പോയിന്റ് ഇടുക, ഇതിൻ്റെ തുറക്കുക. അതേക്കും ഇത് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം, നമുക്ക് ബാക്കി കാര്യങ്ങളിൽ. അപ്പോൾ നമുക്ക് ഈ ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. തുറക്കുമ്പോൾ തന്നെ ഇരിക്കുന്നത് ചാർജറാണ്, അതിൻ്റെ കേബിളും ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ആക്കേണ്ടെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ സിമ്മൊക്കെ മാറ്റാൻ ഉപയോഗിക്കുന്ന പിന്നാണ്. പിന്നെ ഉള്ളത് യൂസർ ഗൈഡാണ്. ഇത് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല, മാറ്റി വെക്കാം. നമുക്ക് നമ്മുടെ ഫോണൊന്ന് നോക്കിയേക്കാം. അപ്പോൾ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്താണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം. നമുക്ക് അത്യാവശ്യം ഫോണിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാം. നല്ല കയ്യിൽ ഒതുങ്ങിയ സെറ്റ് തന്നെയാണ്. പിന്നെ നല്ല ക്ലാരിറ്റി ഡിസ്പ്ലേ. പിന്നെ ഗൈസ്, ഇതിൻ്റെ റാമാണ് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ 6 GB റാം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഹാങ്ങിങ്ങൊക്കെ കുറവായിരിക്കും. ഗൈസ്, അപ്പോൾ നമുക്കിന്ന് സ്വിച്ച് ഓണാക്കി എടുത്ത് താമസം ഉണ്ടായിരുന്നു. അപ്പോൾ ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ലാംഗ്വേജൊക്കെ സെറ്റ് ചെയ്യാനാണ് ഗൈസ്. അപ്പോൾ സെറ്റിങ്സ് ഒക്കെ വേഗം സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ അറിയാം ഗൈസ്. അപ്പോൾ നമുക്ക് 10,000 രൂപ റേറ്റിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി നമ്മുടെ പിള്ളേർക്ക് പറ്റുകയെന്നുള്ള കിഡിലാണ്. സ്മാർട്ട് ഫോണാണ്, നമ്മുടെ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ പക്ക ഫോണാണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6.53 ഫുൾ HD ഡിസ്പ്ലേ. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ക്യാമറകളാണ്, 13, 8, 5, 2. ഇതിൻ്റെ സെൽഫി ക്യാമ് വരുന്നത് 8 MB സെൽഫിയാണ്. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ബാക്ക് വരുന്നത് ക്യാമറയുടെ തൊട്ടടിയിൽ തന്നെയാണ് ഫിംഗർ പ്രിൻ്റ് വരുന്നത്. 3 ക്യാമറ നേരം ഇരിപ്പുണ്ട്, അതിൻ്റെ തൊട്ടടിയിലായിട്ടാണ് ഈ കാണുന്നതാണ് ഫിംഗർ പ്രിൻ്റ്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഫ്ലാഷും ക്യാമറയും കൂടെ വരുന്നുണ്ട്. അങ്ങനെ മൊത്തം 4 ക്യാമറയും ഇതായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഈ സൈഡിൽ നല്ല ഗ്രിപ്പുണ്ട്, പ്ലാസ്റ്റിക് കോട്ടിങ്ങോടുകൂടിയ ഗ്രിപ്പാണ്. നമുക്ക് ഇനി ഫോണിന് ഫോണൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ സിമ്മും മെമ്മറി കാർഡ് വരാനുള്ള ഡ്യുവൽ സിമ്മ് സപ്പോർട്ടാണ്. പിന്നെ താഴത്തോട്ട് വരുമ്പോഴത്തേക്കും ഹെഡ്സെറ്റ് പോർട്ട്, മൈക്കും പിന്നെ ചാർജ് ചെയ്യാനുള്ള പോർട്ടും പിന്നെ നമ്മുടെ സ്പീക്കറും ആണ് വരുന്നത്. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സെൻസറും പിന്നെ അതൊക്കെയാണ് വരുന്നത്. അതിനുശേഷം ഗൈസ്, പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും പവർ ബട്ടണും വോളിയം സ്വിച്ചും ആണ്. ഇത് റൈറ്റ് സൈഡിലായിട്ടാണ്. പിന്നെ ഗൈസ്, നമുക്ക് വരുന്നത് നമ്മുടെ ക്യാമറയുടെ നിരന്നിരിക്കുന്ന വ്യൂ മാത്രമായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
നമ്മുടെ ഗീവ് വീഡിയോ താഴ്ത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അതും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ തന്നെ 25-ാം തീയതിയാണ് അപ്പോൾ അതിൻ്റെ വിന്നർ തിരഞ്ഞെടുക്കണം. ഗൈസ്, അപ്പോൾ നമ്മുടെ ആദ്യത്തെ അൺബോക്സിങ് വീഡിയോ ആയിരുന്നു. അപ്പോൾ ചെറിയ ചെറിയ കുറവുകളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.